ഹായ്, എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കാർബ്യൂട്ടറും അതിന്റെ ട്യൂണിംഗും ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ കാർബ്യൂട്ടറിന്റെ വർക്കിങ്ങും കാർബ് ട്യൂണിങ്ങും പിന്നെ ചോക്കിന്റെ ഫംഗ്ഷനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മുഴുവൻ കാണുക. എഞ്ചിൻ ആവശ്യമായ പെട്രോൾ എയർ മിക്സ്ചർ കൃത്യമായ അളവിൽ കൊടുക്കുക എന്നതാണല്ലോ കാർബ്യൂട്ടറിന്റെ ജോലി. ആ മിക്സ്ചറിൽ ഫ്യൂലിന്റെ അളവ് ഇത്ര വേണം എന്നുണ്ട് എഞ്ചിന്. അതിൽ കൂടിയാലും കുറഞ്ഞാലും വർക്കിംഗ് പെർഫെക്റ്റ് ആവില്ല. 14.7:1 ആണ് തിയറട്ടിക്കൽ റേഷ്യോ ആയി പറയുന്നത്. അതായത് 14.7 kg എയറിന് 1 kg ഫ്യൂൽ. കിലോഗ്രാം ആണ്, ലിറ്ററിലല്ല. എഞ്ചിൻ RPM, എഞ്ചിനിലെ ലോഡ് ഒക്കെ മാറുമ്പോൾ ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. 12:1 മുതൽ 20:1 വരെ ആകാം എന്നാണ് പറയുന്നത്. ഇതെല്ലാം കണക്കൂട്ടിയാണ് കമ്പനി കാർബ്യൂട്ടർ സൈസും അതിലെ ഫ്യൂൽ കൺട്രോൾ ചെയ്യുന്ന സംഗതികളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. എന്നാലും വളരെ കൃത്യമായി ഈ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ട്യൂണിംഗ് സ്ക്രൂ കൂടി കൊടുത്തിരിക്കുന്നത്. ട്യൂണിംഗ് മനസ്സിലാക്കാൻ കാർബ്യൂട്ടറിന്റെ വർക്കിംഗ് അറിയണം. അതിനു മുമ്പ് അതിന്റെ പാർട്സും അറിയണം. മോട്ടോർ സൈക്കിൾ കാർബ്യൂട്ടർ 2 ടൈപ്പ് ഉണ്ട്. മെയിൻലി ഇങ്ങനെ ത്രോട്ടിൽ കേബിൾ ഡയറക്റ്റ് ആയിട്ട് സ്ലൈഡ് എന്ന് പറയുന്ന വാൽവിനെ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പാണ് പഴയ വണ്ടികളിലുണ്ടായിരുന്നത്. ഇപ്പോഴും വിലവറുള്ള ബൈക്കുകളിലൊക്കെ ഇത് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ സ്കൂട്ടറുകളിലും CV കാർബ്യൂറേറ്റർ എന്നതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഇതാണ് കഷി. ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ടൈപ്പാണ്. CV എന്നാൽ കോൺസ്റ്റന്റ് വെലോസിറ്റി. പേരൊന്നും കണ്ട് പേടിക്കണ്ട. ഇതിലെ ചെറിയ ഓപ്പണിംഗ് ഉള്ള സൈഡാണ് എഞ്ചിനിലേക്ക് തുറക്കുന്നത്. വലിയ മറുവശം എയർ ഫിൽറ്ററിലേക്ക്. അതായത് എയർ ഫിൽറ്ററിൽ നിന്ന് വലിയ ഓപ്പണിംഗ് വഴി എയർ എടുത്ത് ചെറിയ ഓപ്പണിങ്ങിലൂടെ എഞ്ചിനിലേക്ക് കൊടുക്കും. ഇതിന് വെഞ്ചുറി എന്നാണ് പേര്. ഇതിൽ സ്ലൈഡിന് പകരം ഒരു റൗണ്ട് വാൽവിനെയാണ് ത്രോട്ടിൽ കേബിൾ കൺട്രോൾ ചെയ്യുന്നത്. ഈ വാൽവിന്റെ രൂപവും വർക്കിംഗ് രീതിയും കൊണ്ട് ബട്ടർഫ്ലൈ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. കാർബ്യൂറേറ്ററിന്റെ അടിവശം ഒരു പെട്രോൾ റിസർവോയർ ആണ്. ഇതിനെ ഫ്യൂൽ ബൗൾ എന്നാണ് പറയുക. ഈ ട്യൂബ് വഴി ഉള്ളിലേക്ക് വരുന്ന പെട്രോൾ നിയന്ത്രിക്കുന്ന ഒരു വാൽവും അതിന്റെ ഒരു ഫ്ലോട്ടുമാണ്. ഇതിനെ നീഡിൽ വാൽവ് എന്നാണ് പറയുന്നത്. അതിന്റെ ടിപ്പ് റബ്ബർ കൊണ്ടുള്ളതാണ്. അതാണ് പെട്രോൾ വരുന്ന ഹോളിൽ പോയി അടഞ്ഞ് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യുന്നത്. വീട്ടിലെ വാട്ടർ ടാങ്കിന്റെയും ടോയ്ലറ്റിലെ ഫ്ലഷിന്റെയും ഒക്കെ ഫ്ലോട്ട് വാൽവ് കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണിത്. ഫ്ലോട്ട് താഴേക്ക് കിടക്കുമ്പോൾ നീഡിൽ വാൽവ് ഓപ്പൺ ആകും, പെട്രോൾ ഉള്ളിലേക്ക് കയറും. ബൗൾ നിറയുമ്പോൾ ഫ്ലോട്ട് ഉയർന്ന് നീഡിൽ വാൽവിനെ തള്ളി ആ ഓപ്പണിംഗ് ക്ലോസ് ചെയ്യും. എഞ്ചിനിലേക്ക് പെട്രോൾ എടുത്ത് ബൗളിലെ ലെവൽ കുറയുമ്പോൾ ഫ്ലോട്ട് താഴ്ന്ന് വീണ്ടും പെട്രോൾ ഉള്ളിലേക്ക് കയറും, വീണ്ടും ക്ലോസ് ചെയ്യും. ഇവിടെയുള്ള മറ്റ് സംഗതികളെ കുറിച്ച് പറയും മുമ്പ് ഇതിന്റെ ടോപ്പ് അഴിക്കാം. ഇവിടെ ഒരു സോഫ്റ്റ് സ്പ്രിംഗ് ഉണ്ട്. സ്ലൈഡിനെ താഴേക്ക് തള്ളി നിർത്തുന്നതിനാണ് ഇത്. ഇതാണ് സ്ലൈഡ് വാൽവ്. അതിന് താഴെയായി ഒരു നീണ്ട പിന്നുമുണ്ട്. സ്ലൈഡിന് മുകൾ വശത്തായി കട്ടി കുറഞ്ഞ ഒരു റബ്ബർ ഭാഗമുണ്ട്. അതിന് ഡയഫ്രം എന്നാണ് പറയുക. ഫ്യൂൽ ബോളിന്റെ ഭാഗത്താണ് പെട്രോൾ എയറിലേക്ക് മിക്സ് ആകുന്നത് കൺട്രോൾ ചെയ്യുന്ന ജെറ്റുകൾ. നടുവിൽ വളരെ ചെറിയ ഒരു ഹോളോട് കൂടിയ ബ്രാസ് ബോൾട്ടാണ് ഈ ജെറ്റ്. ഈ വലുതാണ് മെയിൻ ജെറ്റ്. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ എഞ്ചിനിലേക്ക് കൂടുതൽ പെട്രോൾ കൊടുക്കുന്നത് ഈ ജെറ്റിലൂടെയാണ്. സ്ലൈഡ് മേലേക്ക് നീങ്ങുമ്പോൾ ഇത് ഓപ്പൺ ആകും. ഇത് ജെറ്റ് ഹോൾഡ് ചെയ്യുന്ന ട്യൂബ്. ഈ ഉള്ളിലേക്ക് ഇരിക്കുന്നതാണ് പൈലറ്റ് ജെറ്റ്, ഐഡിൽ ജെറ്റ് എന്നും പറയും. അതായത് ത്രോട്ടിൽ കൊടുക്കാതിരിക്കുമ്പോൾ എഞ്ചിനിലേക്ക് ഫ്യൂൽ എത്തുന്നത് ഇതിലൂടെയാണ്. ഇതൊരു കുഞ്ഞു ജെറ്റാണ്. ഇതിൻ്റെയൊക്കെ ഹോൾ അതിലും കുഞ്ഞ് മൈക്രോ ഹോളുകളാണ്. പെട്രോളിൽ നിന്നോ എയർ ഫിൽറ്ററിൽ നിന്നോ ഒക്കെ പൊടി വന്ന് ഈ ജെറ്റുകൾ കയറി ഇതിന്റെ മൈക്രോ ഹോളുകൾ അടയ്ക്കുമ്പോഴാണ് കാർബ്യൂറേറ്റർ ക്ലീൻ ചെയ്യേണ്ടി വരുന്നത്. ഈ മൂന്നാമത്തേത് ചോക്ക് പിടിക്കുമ്പോൾ അതിലേക്ക് ഫ്യൂൽ കയറുന്നത് നിയന്ത്രിക്കുന്ന ജെറ്റാണ്. ഇതാണ് കാർബ്യൂറേറ്റർ ട്യൂണിംഗ് സ്ക്രൂ. പൈലറ്റ് ജെറ്റിൽ നിന്ന് വെഞ്ചറിലേക്കുള്ള പോർട്ടിലാണ് ഈ സ്ക്രൂ. ആണി പോലെ കൂർത്ത ടിപ്പാണ് ഫ്യൂലിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. സ്ക്രൂവിലൊരു സ്പ്രിങ്ങും ഉണ്ട്. അത് ഈ സ്ക്രൂ സെറ്റ് ചെയ്ത് വയ്ക്കുന്നിടത്ത് നിന്ന് വൈബ്രേഷൻ ലൂസായി കറങ്ങാതെ ടൈറ്റായിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പാർട്സിനെ കുറിച്ചൊരു ധാരണ ആയെങ്കിൽ വർക്കിംഗ് എങ്ങനെയെന്ന് പറയാം. പൈലറ്റ് ജെറ്റിൽ നിന്നുള്ള ഫ്യൂൽ സർക്യൂട്ടിൽ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ കഴിയുന്നിടത്ത് ഒരു ചെറിയ എയർ പാസേജ് വന്ന് ചേരുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലൂടെ എയർ എഞ്ചിനിലേക്ക് കയറും. പക്ഷെ ബട്ടർഫ്ലൈ വാൽവ് അടഞ്ഞിരുന്നാൽ എഞ്ചിന് ആവശ്യത്തിനുള്ള എയർ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതൊരല്പം തുറന്നു വയ്ക്കും. അതിനുവേണ്ടിയുള്ളതാണ് ഈ ഐഡിയൽ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ. അപ്പോൾ വെഞ്ചുരി വഴി എഞ്ചിനിലേക്ക് കുറേശ്ശെ എയർ പാസ് ചെയ്യും. വെഞ്ചുരിയുടെ ഈ ഷേപ്പിന് ഒരു കാരണവുമുണ്ട്. വലിയ ഓപ്പണിംഗ് വഴി വന്ന് ചെറിയ ഭാഗത്തേക്ക് കയറുമ്പോൾ എയറിന് സ്പീഡ് കൂടും. അതുകൊണ്ട് തന്നെ പ്രഷർ കുറയുകയും ചെയ്യും. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണിത്. ഈ പ്രഷർ കുറവ് ബൗളിലെ ഫ്യൂലിനെ പൈലറ്റ് സർക്യൂട്ട് വഴി
വെഞ്ചൂരിലേക്ക് സഖി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിനിലേക്ക് പെട്രോൾ മിക്സർ ആദ്യം കൊടുക്കുന്നത് പൈലറ്റ് ജെറ്റ് ആയതുകൊണ്ടാണ് ഈ പേര്. ശരിക്കും വെഞ്ചൂരിലേക്ക് പെട്രോൾ സ്പ്രേയിങ് ആയിട്ടാണ് വരിക. ഇതതിൻ്റെ ഒരു സ്ലോ മോഷനായി കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ വണ്ടി സ്റ്റാർട്ടാകുന്നു. ആക്സിലേറ്റർ തുറക്കുമ്പോൾ ഈ ബട്ടർഫ്ലൈ വാൽവാണ് തുറക്കുക. കൂടുതൽ എയർ സ്ലൈഡിൻ്റെ അടിയിലൂടെ എഞ്ചിനിലേക്ക് പോയി തുടങ്ങുമ്പോൾ വെഞ്ചൂരിലെ പ്രഷർ വീണ്ടും കുറയും. അപ്പോൾ സ്ലൈഡിന് ഉൾവശത്തെ എയർ അതിനടിയിലൊരു ഹോൾ വഴി വെഞ്ചൂരിലേക്ക് സക്ക് ചെയ്യപ്പെടും. ഇത് സ്ലൈഡിനുള്ളിലെ പ്രഷർ കുറയ്ക്കും. സ്ലൈഡിന് ഉൾവശം എന്ന് പറയുന്നത് ഡയഫ്രത്തിന് മുകളിലുള്ള ചേംബറും കൂടി ഉൾപ്പെടും. ഡയഫ്രം എയർ ടൈറ്റ് ആണ്. അപ്പോൾ മുകളിൽ പ്രഷർ കുറവും ഡയഫ്രത്തിനടിയിലുള്ള ചേംബറിൽ നോർമൽ പ്രഷറും ആയതുകൊണ്ട് ഡയഫ്രം ചുരുങ്ങി മുകളിലേക്ക് എയറും, കൂടെ സ്ലൈഡും. സ്ലൈഡ് മുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും കൂടുതൽ എയർ വെഞ്ചൂർ വഴി എഞ്ചിനിലേക്ക് പോകും. അതോടൊപ്പം സ്ലൈഡിലെ പിന്ന് മുകളിലേക്ക് ഉയർന്ന് മെയിൻ ജെറ്റിനെ ഓപ്പൺ ചെയ്യും. മെയിൻ ജെറ്റിൽ നിന്ന് കൂടുതൽ പെട്രോൾ വെഞ്ചൂരിലേക്ക് സ്പ്രേ ചെയ്യപ്പെടും. ഡയഫ്രം മേലേക്ക് വരുമ്പോൾ അതിന് താഴെയുള്ള ചേംബറിൽ എയർ പ്രഷർ നിലനിർത്തുന്നത് വെഞ്ചൂരിയുടെ സ്റ്റാർട്ടിംഗ് ഭാഗത്തു നിന്നുള്ള രണ്ട് പാസേജുകളാണ്. പേരുപോലെ തന്നെ മെയിൻ ജെറ്റ് വഴിയാണ് എഞ്ചിൻ നോർമൽ വർക്കിംഗിൽ കിട്ടേണ്ട ഫ്യൂൽ കൂടുതലും കിട്ടുന്നത്. എന്നാലും സ്ലൈഡ് കുറെ മേലേക്ക് ഉയരുന്നതുവരെ പൈലറ്റ് ജെറ്റിൽ നിന്നുള്ള ഫ്യൂലാണ് മെയിനായിട്ടും എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. സ്ലൈഡ് ഉയർന്ന് വെഞ്ചൂരിലൂടെ എയർ ഫ്ലോ കൂടുമ്പോൾ പൈലറ്റ് ജെറ്റിൽ നിന്നുള്ള ഫ്യൂലിന്റെ സക്കിങ്ങും കൂടും. ഇതിപ്പോൾ ത്രോട്ടിൽ പകുതിയോളം ഓപ്പൺ ചെയ്യുമ്പോഴുള്ളതാണ്. സ്ലൈഡ് ഇനിയും മുകളിലേക്ക് പോകാനുണ്ട്. പൂർണ്ണമായും ലിഫ്റ്റ് ആകുമ്പോൾ കൂടുതൽ എയർ എഞ്ചിനിലേക്ക് പോകും. അതോടൊപ്പം മെയിൻ ജെറ്റിൽ നിന്നും കൂടുതൽ ഫ്യൂലും. അങ്ങനെ എഞ്ചിൻ ഫുൾ പവറിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. സ്ലൈഡ് ലിഫ്റ്റാകുമ്പോൾ എത്ര ഫ്യൂൽ സ്പ്രേ ചെയ്യപ്പെടണം എന്ന് കണക്കുകൂട്ടിയിട്ടാണ് ഈ ജെറ്റുകളുടെയൊക്കെ ഹോളിന്റെ സൈസ് ഡിസൈൻ ചെയ്യുന്നത്. ത്രോട്ടിൽ വിടുമ്പോൾ വീണ്ടും പൈലറ്റ് സർക്യൂട്ടിൽ നിന്നുള്ള ഫ്യൂൽ മാത്രമാകും എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. പകുതി വരെയുള്ള ത്രോട്ടിലും ത്രോട്ടിൽ കൊടുക്കാത്തപ്പോഴും ഒക്കെ എഞ്ചിൻ സ്മൂത്തായി വർക്ക് ചെയ്യാൻ പൈലറ്റ് സർക്യൂട്ടിലെ ഫ്യൂൽ ഡെലിവറി കറക്റ്റ് ആയിരിക്കണം. അവിടെയാണ് ഫ്യൂൽ സ്ക്രൂ അഡ്ജസ്റ്റിംഗിന്റെ അഥവാ കാർബറേറ്റർ ട്യൂണിങ്ങിന്റെ പ്രാധാന്യം. ഈ സ്ക്രൂ കറക്കി അകത്തേക്ക് പോകുന്നതോറും ഫ്യൂലിന്റെ ഫ്ലോ കുറയുകയും പിന്നെ ക്ലോസ് ആവുകയും തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ഇറക്കുമ്പോൾ ഫ്ലോ കൂടുകയുമാണ് ചെയ്യുക. ഐഡിൽ ആർപിഎമ്മിൽ അഥവാ സ്റ്റാർട്ട് ചെയ്ത് വെറുതെ നിർത്തിയിരിക്കുമ്പോൾ കൃത്യമായ അളവിലുള്ള ഫ്യൂൽ എഞ്ചിനിലേക്ക് പോകാൻ കണക്കിന് അത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ട്യൂൺ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഐഡിൽ നിൽക്കുമ്പോൾ എഞ്ചിനിലേക്കുള്ള എയർ ഫ്ലോ ഏതാണ്ട് ഒരേ ലെവലിലായിരിക്കും. അപ്പോൾ കൊടുക്കുന്ന ഫ്യൂൽ അനുസരിച്ച് എഞ്ചിൻ ആർപിഎം കൂടി വരും. ഫ്യൂൽ റേഷ്യോ കറക്റ്റ് ആകുമ്പോൾ ആ എയർ ഫ്ലോ അനുസരിച്ചുള്ള ഏറ്റവും ഉയർന്ന എഞ്ചിൻ സ്പീഡ് വരും. ആവേശത്തിലും അധികം ഫ്യൂൽ കൊടുക്കുന്നതുകൊണ്ട് ആർപിഎം കൂടില്ല. അതായത് ഫ്യൂൽ സ്ക്രൂ ഒത്തിരി തുറന്ന് ഫ്യൂൽ കൂടുതൽ കൊടുത്തതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. എല്ലാം ആവശ്യത്തെ മതി. ഇതാണ് ട്യൂണിംഗിലെ തിയറി. അപ്പോൾ ഐഡിൽ ആർപിഎം ഏറ്റവും കൂടുന്നതുവരെ ഫ്യൂൽ സ്ക്രൂ ഓപ്പൺ ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കാർബറേറ്റർ ട്യൂൺ ചെയ്യുന്നതിന് മുമ്പ് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലായിരിക്കണം. കുറച്ചുനേരം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടോ ഒരു റൗണ്ട് ഓടിച്ചിട്ടോ എന്തായാലും അത് മസ്റ്റാണ്. ആദ്യം അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ടേൺസ് എണ്ണി ക്ലോസ് ചെയ്യണം. ട്യൂണിംഗ് ഫ്ലോപ്പായി പോയോ തിരിച്ച് ഇരുന്ന പരുവത്തിൽ വെക്കാമല്ലോ. ഓരോ പകുതി ടേണും നിർത്തി എണ്ണണം. കുറച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ആവേശത്തിന് പെട്രോൾ കിട്ടാതെ എഞ്ചിൻ സ്ലോ ആയി ഓഫാകും. ഇവിടെ രണ്ടര ടേണും കുറച്ചുകൂടി ഉണ്ടായിരുന്നു സ്ക്രൂ സീറ്റിംഗ് ആവാൻ. ഒന്നേ മുക്കാൽ ടേൺ ആയപ്പോൾ ഓഫ് ആവുകയും ചെയ്തു. സ്ക്രൂ വളരെ സോഫ്റ്റ് ആയിട്ടേ കറക്കാവൂ. അത് ഫുൾ അങ്ങ് ചെന്നിട്ട് സീറ്റിംഗിൽ ടൈറ്റ് ആയാൽ അതിന്റെ ടിപ്പ് ഒടിയാൻ ചാൻസ് ഉണ്ട്. അത് സൂക്ഷിക്കണം. തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ടോട്ടൽ എത്ര ടേൺ ഉണ്ടായിരുന്നോ അതിന്റെ പകുതിയോളം തിരികെ പുറത്തേക്ക് ഇറക്കി വെക്കണം. എങ്കിലും വണ്ടി സ്റ്റാർട്ട് ആവും. ആദ്യം കൗണ്ട് എളുപ്പത്തിന് സ്ക്രൂ ഒന്ന് ലെവലാക്കി വെക്കുകയാണ്. ഇനി ഒന്നര ടേൺ പുറത്തേക്ക് തിരിക്കുകയാണ്. ഇപ്പൊ ഐഡലിംഗ് സ്ലോ ആയിരിക്കും, സ്മൂത്തും ആകില്ല. ചിലർ ട്യൂൺ ചെയ്യാൻ ഐഡിൽ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് ഐഡിൽ സ്പീഡ് കൂട്ടിവെക്കും. പക്ഷെ അങ്ങനെ ഐഡിൽ ആർപിഎം കൂട്ടുമ്പോൾ മെയിൻ ജെറ്റിൽ നിന്നുള്ള പെട്രോൾ കൂടി എഞ്ചിനിലേക്ക് പോകും. അപ്പൊ ട്യൂണിംഗ് പെർഫെക്റ്റ് ആവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തിരികെ വരാം. സ്ക്രൂ ഓപ്പൺ ചെയ്യുന്നതോറും ആർപിഎം കൂടി വരും, പക്ഷെ അത് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ 250 ആർപിഎം സ്റ്റെപ്പുള്ള ഡിജിറ്റൽ മീറ്റർ നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ലാസ്റ്റ് ഫൈൻ ട്യൂൺ ചെയ്യുമ്പോൾ 100 or 150 ആർപിഎമ്മിൻ്റെ വ്യത്യാസമാകും ഉണ്ടാവുക. എഞ്ചിൻ സൗണ്ടിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ച് തന്നെ ട്യൂണിങ് ചെയ്യണം. ആർപിഎം സ്റ്റഡി ആവുന്ന ഭാഗം ഏതാണെന്ന് കൃത്യമായി അറിയാൻ കുറച്ച് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കേണ്ടി വരും.
അത് കൂടുന്നില്ല എന്ന് തോന്നിയാലും കുറച്ചുകൂടി സ്ക്രൂ ഓപ്പൺ ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. ഒരു കാൽ ടേൺ വെച്ച് ടേൺ ചെയ്താൽ മതി. സ്ക്രൂ തിരിച്ചിട്ട് ആർ പി എമ്മിന് കൂടെ വരാൻ അല്പം സമയം കൊടുക്കണം. ആർ പി എം കൂടുന്നില്ല എന്ന് ഉറപ്പായാൽ പിന്നെ തിരിച്ച് പതിയെ വരുമ്പോൾ സ്റ്റഡിയായി നിൽക്കുന്ന ആർ പി എം ഒരു പോയിന്റിലെത്തുമ്പോൾ കുറയുന്നത് അറിയാൻ പറ്റും. അവിടുന്ന് വീണ്ടും ഒരു കാൽ ടേൺ തിരികെ കറക്കി വയ്ക്കാം. ട്യൂൺ ചെയ്യുമ്പോൾ ടേൺസ് എണ്ണമെന്ന് നിബന്ധമൊന്നുമില്ല, സൗണ്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇവിടെ രണ്ടേകാൽ ടേണിലേക്ക് കുറച്ചപ്പോൾ ആർ പി എം കുറയുന്നുണ്ടായിരുന്നു. രണ്ടര ടേണിന് മുകളിലേക്ക് ആർ പി എം കൂടുന്നുമില്ല. അപ്പോൾ ഇതിലെ സ്ക്രൂ അഡ്ജസ്റ്റ്മെൻ്റ് രണ്ടര ടേണാണ്. നേരത്തെ ഇരുന്നതും അത് തന്നെയാണ്. അത് ഞാൻ കുറച്ചാൾ മുമ്പ് ട്യൂൺ ചെയ്തതാണ്. ട്യൂൺ ചെയ്ത് കഴിഞ്ഞ് ത്രോട്ടിലൊന്ന് വേഗത്തിൽ കറക്കി വിട്ട് നോക്കണം. വണ്ടി ഓഫാകാൻ പോകുന്നൊരു ഫീൽ ഉണ്ടാവരുത്. അറയ്ക്കാതെ ആർ പി എം കയറണം. അങ്ങനെ പ്രോബ്ലം തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാൽ ടേണോ അര ടേണോ പുറത്തേക്കോ അകത്തേക്കോ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഒന്ന് ഓടിച്ച് നോക്കി പ്രോബ്ലം ഒന്നും തോന്നുന്നില്ലെങ്കിൽ സ്ക്രൂവിൽ ചെറിയ ഒരു ടേൺ ഏത് ഭാഗത്തേക്കെങ്കിലും ചെയ്ത് പവറിലോ മൈലേജിലോ വർധനവ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള പരീക്ഷണവും ആവാം. അത് കൃത്യമായി എങ്ങോട്ടാണ് ചെയ്തത്, എത്രയാണ് ചെയ്തത് എന്ന് നോട്ട് ചെയ്ത് വയ്ക്കുകയും വേണം. ചോക്കിനെ പറ്റി കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോ നിർത്താം. ഒത്തിരി പേർക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള വിഷയമാണ് ചോക്ക്. ചോക്ക് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടിക്ക് കേടാണ് എന്ന മട്ടിലാണ് മിക്കവരും സംസാരിക്കാറുള്ളത്. എഞ്ചിൻ ചൂടായി നിൽക്കുമ്പോൾ സ്മൂത്തായി റൺ ചെയ്യാൻ കണക്കിലാണ് കമ്പനി കാർബ്യൂറേറ്ററിലെ ഫ്യുവൽ ഫ്ലോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും ഏറ്റവും കുറഞ്ഞ പെട്രോളിൽ ഓടാനായി, പ്രത്യേകിച്ചും പൊല്യൂഷൻ നോംസ് സ്ട്രിക്റ്റ് ആയ ഈ സമയത്ത്. അപ്പോൾ തണുത്തിരിക്കുന്ന എഞ്ചിന് സ്റ്റാർട്ടാകാൻ അല്ലെങ്കിൽ റൺ ചെയ്യാൻ ഇത്രയും കുറവ് പെട്രോൾ മതിയാവില്ല. അതുകൊണ്ട് കുറച്ച് കൂടുതൽ പെട്രോൾ കൊടുക്കുന്നു, അതായത് ഫ്യുവൽ മിക്സ്ചർ കുറച്ച് റിച്ച് ആക്കുന്നു വണ്ടി സ്റ്റാർട്ടാകാൻ. അത്രയേ ഉള്ളൂ ചോക്ക്. ചോക്കിന് വേണ്ടി ഒരു പ്രത്യേകം ഫ്യുവൽ പാസേജ് ഉണ്ട്, അതിനൊരു ജെറ്റും. ഈ കാർബ്യൂറേറ്ററിൽ ചോക്കിൻ്റെ വാൽവ് എയർ പാസേജിനെയും ഫ്യുവൽ പാസേജിനെയും ഒന്നിച്ചാണ് തുറക്കുന്നത്. ലിവർ വലിച്ച് വാൽവ് തുറക്കുമ്പോൾ വെഞ്ചുറിയിലെ ലോ പ്രഷർ ഡയഫ്രത്തിൻ്റെ താഴത്തെ ചേമ്പറിൽ കൂടി എയറിനെയും ഫ്യുവലിനെയും കൂടി വലിച്ചെടുക്കും. ഫ്യൂലിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ട് വണ്ടി ഈസിയായി സ്റ്റാർട്ടാവും. കൂടുതൽ എയറും കൂടി കയറുന്നതുകൊണ്ട് ആർ പി എം റൈസ് ആകും. വണ്ടിയിൽ നിന്ന് ചൂടായി കഴിഞ്ഞിട്ട് ചോക്കിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിന് ഓഫ് ചെയ്യാം. അപ്പോൾ അതാണ് ചോക്ക്. കോൾ സ്റ്റാർട്ടിങ്ങിൽ ചോക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയ വണ്ടികളിൽ സ്വാഭാവികമാണ്, അതൊരു കംപ്ലൈൻ്റ് അല്ല. ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളിൽ കോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കൂടുതൽ ഫ്യുവൽ സിസ്റ്റം ഇഞ്ചക്ട് ചെയ്യും, നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. FIA കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്, ഈ വീഡിയോ ഇവിടെ നിർത്താം. കാർബ്യൂറേറ്ററിനെയും ട്യൂണിങ്ങിനെയും പറ്റി എല്ലാവർക്കും മനസ്സിലായെന്നാണ് വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.